അവിട്ടപ്പള്ളി പാടശേഖരത്തിലെ കൃഷിയിടത്തിൽ പാടശേഖര സമിതി പ്രസിഡന്റ് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി പരാതി. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് നടപടി സ്വീകരിക്കുമെന്ന് പാടശേഖര സമിതി അംഗങ്ങൾക്ക് ഉറപ്പു നൽകി. 35 കർഷകരുള്ള പാടശേഖര സമിതിയിൽ പ്രസിഡന്റ് സ്വന്തം സ്ഥലത്ത് അനധികൃതമായി ഇരുമ്പുവേലി സ്ഥാപിക്കുന്നതായാണ് പരാതി ഉയർന്നത്. ഇത് മറ്റ് കർഷകർക്ക് ജലസേചനത്തിനും കാർഷിക യന്ത്രങ്ങളും മറ്റും കൊണ്ടുപോകുന്നതിനും തടസ്സമാകുമെന്നും കർഷകർ പറഞ്ഞു. കൂടാതെ കർഷകർക്കും കൃഷിക്കും ഭീഷണിയാകുന്ന തരത്തിൽ പാടശേഖരത്തിൽ കമ്പിപ്പുല്ല് നട്ടുപിടിപ്പിക്കുന്നതായും ഇവർ പറയുന്നു. അധികൃതമായിട്ട് നമ്മുടെ പാടത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അതായത് പാടത്ത് കമ്പിവേലി കുഴിച്ചിട്ട് വൈദ്യുതി കടത്തിവിടാൻ ഭാഗത്തിന് കമ്പിവേലികൾ കുഴിച്ചിടുക, അതേപോലെ തന്നെ പാടത്തിന് വിളക്ക് ദോഷം ഉണ്ടാക്കുന്ന കമ്പിപ്പുല്ല് എന്ന് പറയുന്ന ഒരു സൈസ് പുല്ലുകളൊക്കെ വരമ്പത്തൊക്കെ വെച്ച് പിടിപ്പിക്കുക, അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. മറ്റത്തൂർ കൃഷി ഓഫീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമാണെന്നും ഇതിന് പഞ്ചായത്തിന്റെയോ കൃഷിഭവന്റെയോ അനുമതി വാങ്ങിയിട്ടില്ലെന്നും റിപ്പോർട്ട് നൽകി ഉടൻ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. തരിശിട്ട ഭൂമിയിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളാണ് സ്വകാര്യ വ്യക്തിയുടെ ലക്ഷ്യമെന്നും ഇത് അനുവദിക്കാനാകില്ലെന്നും കർഷകർ പറയുന്നു. ഞങ്ങളുടെ പാടത്തിൻ്റെ വരമ്പത്ത് വിഷാംശമുള്ള പുല്ല് നട്ട് പിടിപ്പിച്ചേക്കാണ്. ഞങ്ങൾക്ക് കൃഷിക്ക് പോകാനായിട്ട് തടസ്സമായ പുല്ലാണത്. മേലുകൊണ്ട് മുറിവേൽപ്പിക്കണ പുല്ലാണ്. ഞങ്ങൾക്ക് വരമ്പത്ത് കൂടി നടക്കാനൊന്നും പറ്റാതെ രീതിയിലുള്ള പുല്ലാണത്. കമ്പി പുല്ലെന്നാണ് അതിനെ പറയണത്. എല്ലാവരും നശിപ്പിച്ച് കളയണ പുല്ലാണത്. പിന്നെ വീണ്ടും വന്നും കൊണ്ടിരിക്കും. അതിന്റെ ഒരു ചെറിയ വേര് കടന്നാൽ മതി വരാനായിട്ട്. ഒരാള് മനഃപൂർവ്വം അവര് നട്ടുപിടിപ്പിച്ചേക്കണമെന്നാണ്.